കുന്നക്കരയിലേക്ക് പോവുകയാണ് അവിടെ അഭിലാഷ് മോഹനൻ കൂടിയുണ്ട് അഭിലാഷ് ഇതുപോലെ ഒരു മനുഷ്യക്കടൽ ഇനി കേരളം കാണുമോ എന്ന സംശയമാണ് ഞങ്ങൾക്ക് വേണ്ടി അദ്ദേഹം മണിക്കൂറുകൾ കാത്തിരുന്നിട്ടുണ്ട് അതുകൊണ്ട് ഞങ്ങളും കാത്തിരിക്കുമെന്ന് അവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അങ്ങനെ ഞങ്ങൾക്ക് വേണ്ടി കാത്തിരുന്ന മനുഷ്യരെ ഞങ്ങൾ കാത്തിരിക്കുമെന്ന് ഇന്നലെ വൈകുന്നേരമാണ് എന്നോട് ഒരു പറ്റം സ്ത്രീകൾ പറഞ്ഞത് അവരിപ്പോഴും ഈ പന്തലിലുണ്ട് അവർ മാത്രമല്ല ആയിരക്കണക്കിന് ആളുകളുണ്ട് ഒടുവിൽ ഉമ്മൻചാണ്ടി അദ്ദേഹത്തിന്റെ സ്വന്തം മണ്ണിലേക്ക് എത്തുകയാണ് തിരുനക്കര മൈതാനത്തിലേക്ക് അല്പസമയത്തിനകം വിലാപയാത്ര എത്തും അതിന്റെ ആദ്യ ഭാഗം വിലാപയാത്രയുടെ ആദ്യ ഭാഗം ഈ മൈതാനത്തെ പ്രദക്ഷിണം ചെയ്യുകയാണ് ഇപ്പോൾ ഇവിടെ ആയിരക്കണക്കിന് ആളുകളാണ് കാത്തിരിക്കുന്നത് ഉമ്മൻചാണ്ടിയെ കാത്തിരിക്കുന്നത് വേദിയിൽ കേരള രാഷ്ട്രീയ സാംസ്കാരിക സാമൂഹ്യ ജീവിതത്തിന്റെ പരിച്ഛേദമുണ്ട് മമ്മൂട്ടിയുണ്ട് സുരേഷ് ഗോപിയുണ്ട് ദിലീപുണ്ട് സംസ്ഥാനത്തെ മന്ത്രിമാരുണ്ട് എം എ ബേബി അടക്കമുള്ള സി പി എം നേതാക്കളുണ്ട് തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ മുഖ്യ സംഘാടകന്റെ റോളിൽ ഈ വേദിയിലുണ്ട് അവരെല്ലാം കാത്തിരിക്കുകയാണ് ഈ ജനസഞ്ചയം കാത്തിരിക്കുകയാണ് ഉമ്മൻചാണ്ടിയുടെ ഭൗതിക ശരീരം ഉപയോഗിച്ചുകൊണ്ടുള്ള വിലാപയാത്ര ഡി സി സിയിൽ ഡി സി സി കോട്ടയം ഡി സി സി എന്ന് പറയുന്നത് ഉമ്മൻചാണ്ടിയുടെ ഹൃദയവികാരമായിരുന്നു ആ ഡി സി സിയുടെ സ്നേഹാദരം ഏറ്റുവാങ്ങി ആ ഡി സി സിയിൽ നിന്ന് ഇപ്പോൾ തിരുനക്കരയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ് ഈ മനുഷ്യരൊക്കെ ഇന്നലെ ഉച്ച മുതൽ ഇവിടെ കാത്തിരിക്കുകയാണ് ഇന്നലെ ഞാനിവിടെ വരുമ്പോൾ ഇത് ഒരു പുഴയായിരുന്നെങ്കിൽ ഇന്നൊരു കടലാണ് മനുഷ്യ സാഗരം എന്ന് പറയാം ആ തരത്തിൽ വമ്പിച്ച ജനസഞ്ചയത്തെ നമുക്കിവിടെ കാണാൻ കഴിയും എനിക്ക് ചുറ്റും ജനങ്ങളാണ് ഇവിടെ അനൗൺസ് ചെയ്യുന്നുണ്ടായിരുന്നു ഉമ്മൻചാണ്ടിക്ക് വലുപ്പം ചെറുപ്പങ്ങളില്ല ഐ പി എന്നോ അങ്ങനെ അല്ലാത്ത ആളെന്നോ ഇല്ല ഇവിടെ ഈ ജനസഞ്ചയമാകെ ഉമ്മൻചാണ്ടി എന്ന വികാരത്താൽ തടിച്ചു ജയമാണ് അവർ പ്രിയപ്പെട്ട നേതാവിനെ ഒരു നോക്ക് കാണാൻ അവസാനമായി അദ്ദേഹത്തിന് വേണ്ടി മുഷ്ടി ചുരുട്ടി ഒന്ന് മുദ്രാവാക്യം വിളിക്കാൻ ഒരു പിടി പുഷ്പങ്ങൾ അർപ്പിക്കാൻ ഇവിടെ കാത്തിരിക്കുകയാണ് ഏതാനും നിമിഷങ്ങൾക്കകം വിലാപയാത്ര തിരുനക്കര മൈതാനത്തേക്ക് എത്തിച്ചേരും അവിടെ പ്രത്യേകം സജ്ജമാക്കിയ പേടകത്തിൽ ഉമ്മൻചാണ്ടി ഈ തിരുനക്കര മൈതാനത്തെ സ്റ്റേജിൽ അവസാനമായി വിശ്രമിക്കും നമുക്കറിയാം ഈ സ്റ്റേജിലേക്ക് ഒരുപാട് തവണ ഉമ്മൻചാണ്ടി ഓടിക്കയറിയിട്ടുണ്ട് അത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിലെ നിർണായക രംഗങ്ങൾ കൂടിയായിരുന്നു ആ തിരുനക്കരയിൽ നിന്ന് ഉമ്മൻചാണ്ടി അവസാനമായി എത്തുകയാണ് ആ അവസാനമായി ഉമ്മൻചാണ്ടി തിരുനക്കര മൈതാനത്ത് എത്തുമ്പോൾ അദ്ദേഹത്തിന് യാത്രാമൊഴിയേകാൻ സമൂഹത്തിന്റെ എല്ലാ ഭാഗങ്ങളിൽ നിന്നുള്ള മനുഷ്യരുണ്ട് അതിൽ രാഷ്ട്രീയ ഭേദമില്ല അതിൽ സാമൂഹ്യ ഭേദമില്ല ഇരിക്കുന്നവർ ഈ നിൽക്കുന്നവർ ഈ കൂട്ടം കൂടി നിൽക്കുന്നവർ കോട്ടയംകാർ മാത്രമല്ല കാസർഗോഡ് നിന്ന് തിരുവനന്തപുരത്ത് നിന്ന് ആലപ്പുഴയിൽ നിന്ന് വയനാട്ടിൽ നിന്ന് കണ്ണൂരിൽ നിന്ന് ഇടുക്കിയിൽ നിന്ന് ഇന്നലെ ഇതുപോലെ ഒരു ജനസഞ്ചയം ഇനി കേരളം കാണുമോ എന്ന സംശയമാണ് ആ രീതിയിൽ ഇങ്ങനെ ആളുകൾ മനുഷ്യർ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് പേമാരിയായി പെയ്തിറങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഒന്നുറപ്പാണ് സ്വർഗവാതിലിന് മുന്നിലും അയാൾ ഇങ്ങനെ ഇരിക്കുന്നുണ്ടാകും തന്നെ തേടി ആരെങ്കിലും വരുന്നുണ്ടോ എന്ന് കാത്ത് അവർക്കെന്തെങ്കിലും തനിക്കാവും വിധം ചെയ്തു കൊടുക്കാൻ പറ്റുമോ എന്ന് പ്രതീക്ഷിച്ചുകൊണ്ട്